പി എസ് സി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്നുള്ള ടോപ്പിക് ആണ് നമുക്ക് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളതാണ് അല്ലേ അതായത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്നുള്ളതാണ് ടോപ്പിക്ക് അപ്പം കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റായിട്ടുള്ള ലഹളകൾ കലാപങ്ങളെല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് നമുക്കേതായാലും ആദ്യത്തെ പാർട്ടിലേക്ക് പോകാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി കേരളത്തിലുണ്ടായ ആദ്യകാല മുന്നേറ്റങ്ങളിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് അഞ്ചു തെങ്ങ് കലാപം അഞ്ചുതെങ്ങ് കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണെന്ന് നമുക്കറിയാം അഞ്ചുതെങ്ങ കലാപത്തിന്റെ പിന്നിലുള്ള കാരണം എന്തായിരുന്നു വേറൊന്നുമല്ല അഞ്ചുതെങ്ങ് കോട്ട നശിപ്പിച്ചു അല്ലെ ഇതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പിന്നിലുള്ള കാരണം നമുക്ക് വളരെ അറിയാം പക്ഷേ ഇതിന് പുറകിലുള്ള ഒരു ചെറിയ ഹിസ്റ്ററി കൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും അതായത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിലാണ് ഇംഗ്ലീഷുകാരനായ ക്യാപ്റ്റൻ കീലിംഗ് മൂന്ന് കപ്പലുകളുടെ അകമ്പടിയോട് കൂടി എത്തുന്നു അപ്പോൾ ഇദ്ദേഹം വന്ന ഈ കപ്പലിൽ തന്നെയാണ് നമ്മളുടെ ജഹാംഗീറിനെ സന്ദർശിച്ച ഇന്ത്യയിൽ വ്യാപാര അനുമതി നേടിയ തോമസ് റോ വരുന്നതും ഇങ്ങനെ കോഴിക്കോടെത്തിയ കീലിങ് കോഴിക്കോട് ഭരിച്ചിരുന്ന പോയി കാണുന്നു സാമൂതിരിയെപ്പോയി കണ്ടതിന് ശേഷം ഇവിടെ നമ്മുടെ കോഴിക്കോടും കൊടുങ്ങല്ലൂരും വ്യാപാര അനുവാദം തേടുന്നു അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഈ വന്ന കീലിംഗ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു കാരണം കോഴിക്കോട് ഈ സമയം നമുക്കറിയാം പറങ്കികളുടെ കൈയ്യിലാണ് അതായത് പോർട്ടുഗീസുകാരുടെ കയ്യിലാണ് അങ്ങനെ ബ്രിട്ടീഷുകാരും ദെൻ നമ്മുടെ സാമൂതിരിയും കൂടി ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു ഈ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർ പറയുന്നത് കോഴിക്കോട് നിന്നും പറങ്കികളെ തുരത്തുന്നതിന് അല്ലെങ്കിൽ പോർട്ടുഗീസുകാരെ തുരത്തുന്നവന് സാമൂതിരിയെ സഹായിക്കാം എന്നുള്ളതായിരുന്നു ഉടമ്പടി പക്ഷെ ആ ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ല അവർ പതുക്കി എന്ത് ചെയ്തു അവർ പൊന്നാനിയിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരും ഒക്കെ പണ്ടകശാലകൾ സ്ഥാപിച്ചതിന് ശേഷം അവിടെ കാവൽക്കാരെയൊക്കെ നിർത്തിയിട്ട് ഇംഗ്ലീഷുകാർ അവിടെ വിട്ടുപോയി പക്ഷേ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് സമയത്ത് അതായത് എനിക്ക് തോന്നുന്നു ഈ പോർച്ചുഗീസുകാരുടെ ഏതാണ്ട് അവസാന നാളുകളിൽ ബ്രിട്ടീഷുകാരും പോർത്തുഗീസുകാരും തമ്മിലൊരു ധാരണയിലെത്തി ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ പോർട്ടുഗീസുകാരുടെ തുറമുഖങ്ങളിൽ ബ്രിട്ടീഷുകാർക്കും ഉപയോഗിക്കാനുള്ള റൈറ്റ് കിട്ടി അങ്ങനെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയാറില് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഈ കേരളത്തിൽ നിന്നും കുരുമുളക് ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലില് വേണാട് രാജാവിൻ്റെ അനുവാദത്തോടു കൂടി ബ്രിട്ടീഷുകാർ വിഴിഞ്ഞത്തെ ഒരു വെയർഹൗസ് അല്ലെങ്കിൽ ഒരു പണ്ടകശാല സ്ഥാപിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡച്ചുകാര് പോർച്ചുഗീസുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതും ഇത് ബ്രിട്ടീഷുകാർക്ക് ഒരു തിരിച്ചടിയായി മാറി കാരണം ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഉപയോഗിച്ചിരുന്ന തുറമുഖങ്ങൾ ഇവരും കൂടി യൂസ് ചെയ്തിരുന്നു അപ്പം അതിന് എന്താ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പദ്ധതിയല്ല അവിടെ പകിടം പറഞ്ഞു അങ്ങനെ ഡച്ചുകാരെ കൊച്ചിയും കൂടി പിടിച്ചെടുക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ കൊച്ചിയിൽ നിന്നും പതുക്കെ പൊന്നാനിയിലേക്ക് മാറുകയും ചെയ്തു ദെൻ വീണ്ടും അവർ കോഴിക്കോട് സാമൂതിരിയുമായിട്ട് ചർച്ച നടത്തി അങ്ങനെ സാമൂതിരി കോഴിക്കോട് ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകി പക്ഷേ കോഴിക്കോട് സാമൂതിരി ബ്രിട്ടീഷുകാരിലും ഡച്ചുകാരിലും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരിലും ഈ വിദേശ ശക്തികളുടെ എല്ലാം വിദേശ ശക്തികളിലെല്ലാം സാമൂതിരിക്ക് സംശയം ഉണ്ടാക്കിയത് സാമൂതിരി കോഴിക്കോട് അധിക സ്ഥലങ്ങളൊന്നും ബ്രിട്ടീഷുകാർക്ക് ഫാക്ടറി പണിയുവാനോ പണ്ടകശാലകൾ സ്ഥാപിക്കുവാനോ അനുവദിച്ചിരുന്നില്ല അങ്ങനെയാണ് പതുക്കെ എന്ത് ചെയ്യുന്നത് കോഴിക്കോട് അവർക്ക് പറ്റുന്നില്ല എന്ന് കണ്ടതിന് ശേഷമാണ് അവർ എന്ത് ചെയ്യുന്നത് നമ്മുടെ അഞ്ചുതെങ്കിലേക്ക് വരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലിലെ റാണി അഞ്ചുതെങ്ങില് വ്യാപാര സ്ഥാപനം തുടങ്ങുന്നവന് ബ്രിട്ടീഷുകാർക്ക് അനുവാദം കൊടുത്തു അതുകൂടാതെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ അഞ്ചുതെങ്ങിൽ ഒരു കോട്ട നിർമ്മിക്കുവാനും അനുവാദം കൊടുത്തു അതേ തുടർന്ന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നയൻറ്റി ഫൈവ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു ദെൻ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ബോംബെ കഴിഞ്ഞാൽ വളരെ അധികം വ്യാപാരത്തിന് ഗുണം ചെയ്യുന്നൊരു പ്രദേശമായിട്ടാണ് അവർ അഞ്ചുതെങ്ങിനെ കരുതിയത് കാരണം കേരളത്തിന്റെ വടക്കോട്ടുള്ള ഉൾനാടൻ ജലഗതാഗതത്തിന് വളരെയധികം സാധ്യതയുള്ളൊരു പ്രദേശമായിരുന്നു അഞ്ചുതെങ് ഓക്കെ അങ്ങനെ ഇരിക്കെ ബ്രിട്ടീ ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് അനുകൂലമായിട്ടുള്ള പല തീരുമാനങ്ങളും കൈക്കൊള്ളുകയും ഒക്കെ ചെയ്തത് ആ പ്രദേശവാസികളെ രോഷാകുലരാക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പൊ റാണി പല സൗജന്യങ്ങളും ബ്രിട്ടീഷുകാർക്ക് അനുവദിച്ചു കൊടുത്തത് നാട്ടുകാരെ രോഷാകുലരാക്കി അതുകൂടാതെ ബ്രിട്ടീഷുകാർ തങ്ങൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് കുരുമുളക് വിൽക്കണം എന്ന് കർഷകരോട് ആവശ്യപ്പെട്ടു ഇപ്പൊ ഈ രണ്ട് വസ്തുതകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ കലാപ സോറി കലാപത്തിലേക്ക് നയിക്കുന്നത് അതായത് കുരുമുളകിന്റെ വില ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന വിലയിൽ കർഷകർ ബ്രിട്ടീഷുകാർക്ക് വിൽക്കണം എന്നുള്ളതും റാണി ബ്രിട്ടീഷുകാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള പല ആനുകൂല്യങ്ങളും ഈ രണ്ട് കാരണങ്ങളാണ് എന്തു ചെയ്യുന്നത് അഞ്ചുതെങ്ങിലെ നിവാസികളെ രോഷാകുലരാക്കുന്നതും അങ്ങനെ ആയിരത്തി അവർ എങ്ങെന്ത് ചെയ്തു കോട്ട തകർക്കുകയും ബ്രിട്ടീഷുകാരുടെ ഫാക്ടറികളൊക്കെ തകർക്കുകയും ചെയ്തു ഇപ്പൊ ഈ ഒരു കലാപം ആണെന്തെന്ന് അറിയപ്പെടുന്നത് അഞ്ച് തെങ്ങ് കലാപം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇവിടുന്ന് നമുക്ക് കിട്ടാവുന്ന മൂന്ന് ക്വസ്റ്റ്യൻ ആണ് മാക്സിമം മൂന്ന് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ നാല് ക്വസ്റ്റ്യൻ കൂട്ടിക്കും ഓക്കെ അല്ലെങ്കിൽ നാല് ആണ് മാക്സിമം നാല് ഓക്കെ നാല് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും അഞ്ച് തെങ്ങ് കലാപം നടന്ന അഞ്ച് തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ തിരുവനന്തപുരം ജില്ലയിലാണെന്താ അഞ്ച് തെങ്ങ് ഓക്കെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി അഞ്ചുതെങ്ങ് കലാപം നടന്നത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചതെന്ന് കോട്ട പണി കഴിപ്പിച്ചതെന്നായിരുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ സിക്സ്റ്റീൻ നയൻറ്റി ഫൈവിലാണ് ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കോട്ട തൊണ്ണൂറ്റി അഞ്ചില് പണിയുന്നു പ്ലസ് രണ്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എന്തായി കലാപവും നടന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം നാല് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോട്ടിൽ കുറിച്ചിട്ടേക്കണം ഞാൻ ചിലപ്പം പി ഡി എഫ് ആയിട്ട് ഇടും പക്ഷെ എങ്കിൽ പോലും ചിലപ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസൗകര്യോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ബുക്ക് എടുത്ത് എഴുതി വെച്ചിരിക്കണം സി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തീകരിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ് കലാപം നടന്നത് ഇംഗ്ലീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്നറിയപ്പെടുന്നതാണ് അഞ്ചുതങ്ങ് കലാപം അഞ്ചുതങ്ങ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയില നാല് ആണ് ഈ ഭാഗത്ത് നിന്ന് മാക്സിമം കിട്ടുന്നത് ഈ നാല് ക്വസ്റ്റിനും പഠിച്ചെടുക്കുക അഞ്ചുതെങ് കലാപം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം തിരുവനന്തപുരത്ത് തന്നെയാണ് എന്ത് നടക്കുന്നത് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ചുതെങ്ങ് കലാപം കഴിഞ്ഞു പക്ഷെ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അവർ അവരുടെ വ്യാപാരം അവിടെ അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയപ്പോഴത്തേക്കും അഞ്ചുതെങ്ങില് അവരുടെ വ്യവസായത്തിന് എന്ത് ചെയ്തു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവര് ഗിഫോർഡ് എന്ന് പറയുന്ന ഇവരുടെ സൈനിക ഉദ്യോഗസ്ഥനുണ്ട് ഓക്കെ ഈ ഉദ്യോഗസ്ഥനെല്ലാം ജനങ്ങളുടെ നേരെ എന്ത് ചെയ്തു ഭയങ്കര അസ്വസ്ഥത ഉളവാക്കുന്ന പ്രവർത്തികളൊക്കെ ആയിരുന്നു നാട്ടുകാർ ഭയങ്കരമായിട്ട് ോഷാകുലരാണ് പക്ഷെ ഇവർ ഇവരെന്തു ചെയ്തു എന്ന് വെച്ചാൽ ആറ്റിങ്ങൽ റാണി എപ്പോഴും സന്തോഷിച്ചുകൊണ്ടേയിരുന്നു ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാരോട് താല്പര്യമില്ല അല്ലെങ്കിൽ ജനങ്ങൾ ബ്രിട്ടീഷുകാർ ജനങ്ങളുടെ മേലെ സ്വീകരിച്ചിരുന്ന നടപടി മറ്റൊന്നും റാണിയെ പക്ഷെ ഇവരെന്തു ചെയ്തുകൊണ്ടിരുന്നു പ്ലീസ് ചെയ്ത് പ്ലീസ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരുന്നു ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇവരിടക്കിടയ്ക്ക് റാണിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റാണിക്ക് ചില ഉപഹാരങ്ങളൊക്കെ നൽകുന്ന പതിവുണ്ടായിരുന്നു ആ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലെ അധികാരികളായിരുന്ന പിള്ളമാർക്ക് ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല പിള്ളമാർ പറഞ്ഞു റാണിക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കണമെങ്കിൽ അത് പിള്ളമാർ മുഖേന കൊടുക്കണം എന്നുള്ളതായിരുന്നു പിള്ളമാരുടെ ആവശ്യം പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗിഫോർഡ് എന്ന് പറയുന്ന അവരുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ കീഴിൽ നൂറ്റി നാൽപ്പതോളം വരുന്ന ഇംഗ്ലീഷുകാര് റാണിക്ക് വലിയ ഒരു ഉപഹാരവുമായിട്ട് ആറ്റിങ്ങൽ റാണിയെ കാണാൻ പോകുന്ന വഴിക്ക് എന്തു ചെയ്തു ആറ്റിങ്ങലിലെ ജനങ്ങളും എല്ലാം കൂടി എന്തു ചെയ്തു ഈ ഗിഫ്റ്റുമായിട്ട് കൊണ്ടുപോകുന്ന നൂറ്റി നാല്പതോളം ആൾക്കാരെ നേരിടുകയും അവരെ എന്ത് ചെയ്തു മരണത്തിനിടയാക്കുകയും ഒക്കെ ചെയ്തു ഈ സംഭവം നടന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് ഓക്കെ അപ്പം ഈ സംഭവം നടന്നവരെ നമ്മൾ വിളിക്കുന്നതാണെന്ത് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാര് ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ ഉപഹാരങ്ങളുമായിട്ട് പോകുന്ന വഴിക്ക് നൂറ്റി നാൽപ്പതോളം വരുന്ന സേനാനായകരെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെ ആക്രമണത്തിന് ഇരയാക്കിയ സംഭവമാണ് എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി ഏപ്രിൽ പതിനഞ്ചിനാണ് അങ്ങനെ ഈ കലാപത്തിന് ശേഷം ആറ്റിങ്ങൽ റാണിയുമായിട്ട് ഇംഗ്ലീഷ്കാർ ഒരു ഉടമ്പടി ഉണ്ടാക്കി ഈ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്കുണ്ടായ നാശനഷ്ടങ്ങളെല്ലാം റാണി പരിഹരിച്ചു കൊള്ളാം എന്നൊരു വ്യവസ്ഥ വരികയാണ് ചെയ്തത് ഓക്കെ ബ്രിട്ടീഷുകാർക്കുണ്ടായ നാശനഷ്ടങ്ങളെല്ലാം എന്ത് ചെയ്തു റാണി പരിഹരിച്ചോളാം മറ്റൊന്ന് ബ്രിട്ടീഷുകാർക്ക് അവിടെ ഉണ്ടായിരുന്ന കുരുമുളകിന്റെ കുത്തക എന്ത് ചെയ്യാം തുടർന്ന് പോവുകയും ചെയ്യാം അവർക്ക് താല്പര്യമുള്ള അടുത്തെല്ലാം പണ്ടകശാലകളോ ഫാക്ടറികളോ ഒക്കെ നിർമ്മിക്കാനായിട്ട് എന്തു ചെയ്തു റാണി അനുവാദവും കൊടുത്തു അതായിരുന്നു ആറ്റിങ്ങൽ കലാപത്തിന്റെ പരിണിത ഫലം ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കണ്ടിട്ടുണ്ട് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒരു ഉടമ്പടി ഉണ്ടായി അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് സൈൻ ചെയ്ത ഉടമ്പടി ഏതാണെന്ന് ചോദിക്കാറുണ്ട് വേണാട് ഉടമ്പടി അപ്പൊ വേണാട് ഉടമ്പടി എന്താണെന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം ആറ്റിങ്കൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് അവിടെ അവസാനിച്ചു ദെൻ അതേ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് തിരുവിതാംകൂർ രാജാവും ദെൻ ആര് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ഒരു ഉടമ്പടി ആയിരുന്നു ഏത് വേണാട് ഉടമ്പടി ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് തിരുവിതാംകൂർ രാജാവായ ആര് മാർത്താണ്ഡവർമ്മീൻ ട്വന്റി ത്രീയിൽ അല്ലെ തിരുവിതാംകൂർ യുവരാജാവായിരുന്ന രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രതിനിധിയായ കമാൻഡർ ഡോക്ടർ അലക്സാണ്ടർ ഓമും കൂടി ചർച്ച ചെയ്ത അല്ലെങ്കിൽ ചെയ്ത ഒരു ഉടമ്പടിയാണ് ഏത് വേണാട് ഉടമ്പടി എന്നറിയപ്പെട്ടതാണ് അപ്പൊ വേണാട ഉടമ്പടി പ്രകാരം യുവരാജായ യുവരാജാവായ മാർത്താണ്ഡവർമ്മ കുളച്ചലില് ബ്രിട്ടീഷുകാർക്ക് ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് വ്യവസ്ഥ ചെയ്തു അപ്പം കുളച്ചലിലെ യുവരാജാവായ മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാർക്ക് ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാർ പറഞ്ഞു അതിനാവശ്യമായിട്ടുള്ള പീരങ്കികളും വെടിക്കോപ്പുകളും ഉപകരണങ്ങളും എല്ലാം ആരും എത്തിച്ചു കൊടുക്കാം ബ്രിട്ടീഷുകാരും എത്തിച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു ആ ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്തത് പിള്ളമാരെയും മാടമ്പിമാരെയും അടിച്ചമർത്തുന്നതിന് വേണ്ടി എല്ലാ സഹായ സന്നദ്ധതകളും സലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് അലക്സാണ്ടർ ഓമും ഈ ഉടമ്പടിയിലൂടെ പ്രസ്താവിച്ചു ഓക്കെ ഇപ്പൊ സിംപിളേ ഇത്രയേ ഉള്ളൂ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ യുവരാജാവായ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ യുവരാജാവായ മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് കമാൻഡർ ഡോക്ടർ അലക്സാണ്ടർ ഓമംഗുഴി സൈൻ ചെയ്ത ട്രീറ്റിയാണ് എന്നറിയപ്പെടുന്ന വേണാട് ട്രീറ്റി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് വേണാട് ട്രീറ്റി സൈൻ ചെയ്യുന്നത് അപ്പൊ ഈ വേണാട് ട്രീറ്റി സൈൻ ചെയ്യുന്നതിനൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ബ്രിട്ടീഷുകാർ ഒരു ഭാരതീയ നാട്ടുരാജ്യവുമായിട്ട് ചെയ്ത ആദ്യത്തെ ഉടമ്പടി എന്ന വിശേഷണവും കൂടി നമ്മുടെ വേണാട് ട്രീറ്റിക്കുണ്ട് ഓക്കെ ബ്രിട്ടീഷുകാർ ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടി എന്നൊരു പ്രത്യേകത കൂടി ഏതിനുണ്ട് ഈ വേണാട് ട്രീറ്റിക്ക് ഉണ്ട് എന്നാണ് കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് ദെൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പിന്നീട് ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് ഫാക്ടറി സ്ഥാപിക്കുവാനായിട്ട് ഇടവയിലും സ്ഥലം അനുവദിച്ചു കൊടുത്തു എന്തു തന്നെയാണെങ്കിലും ഈ വേണാട് ഉടമ്പടിയോട് കൂടിയിട്ട് നമ്മുടെ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും കൂടി ഒരു സൗഹൃദത്തിന് തുടക്കമിടുകയാണ് ചെയ്തത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റിനാണ് ഇനി പഠിക്കാൻ പോകുന്നത് സി ആറ്റിങ്ങൽ കലാപം നടന്നത് എവിടാന്ന് ചോദിച്ചാൽ എവിടെയാണ് തിരുവനന്തപുരം അഞ്ചുതെങ്ങ കലാപവും ആറ്റിങ്ങൽ കലാപവും നടന്ന എവിടെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് ഇത് വിത്ത് ഡേറ്റ് പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏപ്രിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇന്ന് നടക്കുന്നത് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം അപ്പൊ അഞ്ചുതെങ് കലാപത്തിന്റെയും കൂടി ഓർത്ത് വെക്കണം സിക്സ്റ്റീൻ നയൻറ്റി സെവൻ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അഞ്ചുതെങ് കലാപം ഓക്കെ ദക്സ്റ്റ് ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് ഭരണാധികാരി ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാടിന്റെ ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ ഓക്കെ ആദിത്യ വർമ്മ നെക്സ്റ്റ് ഇംഗ്ലീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചിട്ടുണ്ട് തെറ്റാൻ പാടില്ല അഞ്ചുതെങ്ങൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അതായിരുന്നു ഏത് അഞ്ചുതെങ്ങൽ കലാപം പക്ഷെ ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം മാസ് റിവോൾട്ടായിരുന്നു എന്ന് പറയുന്ന ആറ്റിങ്ങൽ കലാപം ഓക്കെ ദെൻ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് സൈൻ ചെയ്ത സന്ധി അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവച്ച ഉടമ്പടി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓക്കെ സെവൻറ്റീൻ ട്വന്റി ത്രീയിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവച്ചത് ആരൊക്കെ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം അലക്സാണ്ടർ ഓമും ദെൻ മാർത്താണ്ഡ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് കലാപത്തിൽ കൊല്ലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ ആറ്റിങ്ങൽ കലാപത്തിൽ കലാപത്തിനിടയിൽ കൊല്ലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് നമ്മൾ പറഞ്ഞില്ലേ നൂറ്റി നാൽപ്പതോളം വരുന്ന എന്താ പറയുന്ന ഉദ്യോഗസ്ഥര് സമ്മാനങ്ങളുമായിട്ട് റാണിയുടെ അടുത്തേക്ക് പോകുന്നത് ആരുടെ നേതൃത്വത്തിലാണ് ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലാണ് പോകുന്നത് ഈ ഗിഫോർഡ് കലാപ സമയത്ത് എന്ത് ചെയ്യുവാണ് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് വേണമെങ്കിൽ ചോദിക്കാം ഇത്രയും കാര്യങ്ങളാണ് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് പഠിച്ചു വെക്കേണ്ടത് ഇനി അത് പഠിക്കാനായിട്ട് റാങ്ക് ഫയലിൽ പറയ പോകണമെന്നില്ല ഈ അഞ്ചുതങ്ങ് കലാമോ ആറ്റിങ്ങൽ കലാപോ ഞാൻ പറയുന്ന ഈ നോട്ട് മാത്രം പഠിച്ചാൽ മതി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് കുളച്ചൽ യുദ്ധം ഓക്കെ കാരണം നമുക്കിത് ട്രാവൻകൂർ കിങ്സിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കായിരുന്നു കുളച്ചൽ യുദ്ധം പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന സിലബസിനകത്ത് തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല നമ്മളോട് തന്നിരിക്കുന്ന ഇത്രയേ ഉള്ളൂ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ അപ്പോൾ തിരുവിതാംകൂർ പഠിക്കണം എന്നുള്ളത് നമ്മളോട് സിലബസിൽ പറഞ്ഞിട്ടില്ല പക്ഷേ സിലബസിൽ നിന്ന് പുറമേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ അപ്പം നമ്മൾ നമ്മുടെ സിലബസിൽ പറഞ്ഞ ടോപ്പിക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് തിരുവിതാംകൂർ എടുക്കാം തൽക്കാലം ഇപ്പം തിരുവിതാംകൂർ എടുക്കുന്നില്ല കാരണം ഇതാണ് സിലബസിൽ അത് പറഞ്ഞിട്ടില്ല പക്ഷേ കുളച്ചൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം ഇതാരുമായിട്ട് നടന്നതാണ് ഡച്ചുകാരുമായിട്ട് നടന്ന യുദ്ധമാണ് കുളച്ചൽ തന്നെയല്ല കുളച്ചലിന് ചില പ്രത്യേകതകളുണ്ട് അത് ക്ലാസ് പറയുന്ന കൂടെ പറയാം ഓക്കെ ആ ഞാൻ പറയുവാണെ കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിൽ വെച്ചുണ്ടായ യുദ്ധമാണ് എന്ന് പറയുന്നത് കുളച്ചൽ യുദ്ധം അല്ലെ നമുക്ക് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് എന്താണ് തിരുവിതാംകൂറിലെ വളരെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി തന്നെയാണല്ലോ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യവിസ്തൃതി അന്നവ തൃപ്പാപ്പൂർ സ്വരൂപായിരുന്നു രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അയൽ നാടുകൾ പിടിച്ചെടുക്കാൻ തുടങ്ങി മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുത്തതും അല്ലെ കൊല്ലം പിടിച്ചെടുത്തും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു ഇദ്ദേഹം കൊട്ടാരക്കര പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുവാണ് അതാണ് ഇളയിടത്ത് സ്വരൂപം ഓക്കെ അപ്പം ഇളയിടത്ത് സ്വരൂപത്തിൽ അവിടുത്തെ മൂപ്പനായിരുന്ന അദ്ദേഹം തിരുവനന്തപുരത്ത് ഏകാന്ത ജീവിതം കഴിയുന്നതിനിടയിൽ അദ്ദേഹം മരിച്ചുപോയി അപ്പം ഇളയടത്ത് സ്വരൂപത്തിലെ മൂപ്പൻ മരിച്ചതിന് ശേഷം ഇളയടത്ത് മൂത്ത റാണിയാണ് അധികാരമേൽക്കാൻ വരുന്നത് പക്ഷേ മാർത്താണ്ഡവർമ്മ ഇളയടത്ത് മൂത്ത റാണിയെ അനുവാദമേൽക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല അദ്ദേഹം എന്ത് ചെയ്തു ഇളയടത്ത് സ്വരൂപം പിടിച്ചെടുക്കുവാണ് സെവൻറ്റീൻ ഫോർട്ടി വണ്ണില് ഓക്കെ ഈ സമയത്താണ് എന്ത് ചെയ്യുന്ന ഡച്ചുകാരനായിരുന്ന വാൻ ഇംഹോഫ ഇദ്ദേഹം പോയി മാർത്താണ്ഡവർമ്മയെ കാണുകയും മാർത്താണ്ഡവർമ്മ മ മറ്റ് അതായത് ഇളയിടത്ത് സ്വരൂപത്തോട് ചെയ്യുന്ന പ്രവൃത്തി നല്ലതല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ ദേഷ്യത്തിൽ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു ഡച്ചുകാരുമായിട്ട് ഒരു യുദ്ധത്തിന് അങ്ങ് തയ്യാറായി അതിൻ്റെ ഫലമായിട്ട് ഡച്ചുകാരുടെ കോട്ടകളോ അതും ഇതുമൊക്കെ ആര് തീർക്കാൻ തുടങ്ങി നമ്മുടെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്ക് എതിരെ യുദ്ധത്തിൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെവൻറ്റീൻ ഫോർട്ടി വൺ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ത്തിന് ഡുകാരുടെ ഒരു സൈന്യം സിലോണിൽ നിന്ന് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ കൊളച്ചലിൽ വരികയും ആ കൊളച്ചലിൽ വച്ച് ഉണ്ടായ ഏറ്റുമുട്ടല മാർത്താണ്ഡ വർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തുക മാത്രമല്ല ഡച്ച് സൈന്യത്തെ അദ്ദേഹം ഇങ്ങ് പിടിച്ചെടുക്കുക കൂടി ചെയ്തു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ വിദേശ ശക്തിയെ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യത്തെ രാജാവാണ് മാർത്താണ്ഡവർമ്മ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യ രാജാവ് ആരാന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മ ഒരു ഏഷ്യയിലെ ആദ്യ രാജാവ് യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവമാണ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് കന്യാകുമാരി ജില്ലയിലെ കൊളച്ചലിൽ വെച്ച് നടന്ന കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നത് കുളച്ചൽ യുദ്ധം എന്നാണ് നമ്മൾ മനസ്സിലാക്കി അല്ലെ ഇനി പി എസ് സി പരീക്ഷയ്ക്ക് കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതാണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം ഒന്നാമത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടാം കുളച്ചൽ യുദ്ധം നടന്ന കുളച്ചൽ എവിടെയാണെന്ന് ചോദിക്കാം എവിടെയാണ് കന്യാകുമാരിയിലാണ് രണ്ടാമത് ഇങ്ങനെ കിട്ടാം കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്നുകിൽ ഇത് ചോദിക്കുന്നത് വിത്ത് ഡേറ്റ് ആയിരിക്കും വിത്ത് ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആഗസ്റ്റ് പത്ത് ആയിരത്തി എഴുന്നൂറ്റി നാല് കുളച്ചൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി ഡച്ചുകാര് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യത്തെ രാജാവ് മാർത്താണ്ഡവർമ്മ ദൻ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സർവ സൈന്യാധിപൻ ഡില്ലനോയി ഓക്കെ തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നവനായി മാർത്താണ്ഡവർമ്മ നിയോഗിക്ക് നിയോഗിച്ച ഡച്ച് സർവ സൈന്യാധിപൻ ആരാണ് ഡില്ലനോയി വലിയ കപ്പിത്താൻ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ക്യാപ്റ്റൻ ദില്ലനോയി ഇപ്പം തന്നെ ഞാൻ എട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു ഇനിയും വേണേൽ ക്വസ്റ്റൻ ഉണ്ടാക്കാം അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് കുളച്ചൽ യുദ്ധത്തെ ബന്ധപ്പെടുത്തി എട്ട് ചോദ്യങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക ഈ പറഞ്ഞ ക്വസ്റ്റൻ ഒന്ന് എഴുതി എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് തൽക്കാലം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ടോപ്പിക്കുകളാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടോപ്പിക്കുകൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു കലാപം ആറ്റിങ്ങൽ കലാപം കുളച്ചൽ യുദ്ധം ഇനി നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് വരും ക്ലാസ് വരും ക്ലാസ്സുകളിൽ നമുക്ക് അവയെല്ലാം ഉൾപ്പെടുത്താം ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെച്ചു സിജു ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്